എല്ലാവർക്കും സ്വാഗതം. രണ്ട് മൂന്ന് ദിവസം മുൻപ് എനിക്കൊരു കൊറിയർ വന്നു, ഒരു ഗിഫ്റ്റാണ്. ഈ കൊറിയർ അയച്ച ആളിനൊക്കെ എനിക്കറിയാം കേട്ടോ, ഫൈസൽ ബാബു. അപ്പൊ ആളെ എങ്ങനെയാ അറിയാന്ന് ഞാൻ പറയാം. അപ്പൊ ഒരു നാലഞ്ച് ദിവസം മുൻപ് എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് അഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അഡ്രസ്സ് ചോദിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബാബു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നല്ലൊരു സുഹൃത്താണ്. ഈ സുഹൃത്ത് എങ്ങനെയായെന്ന് വെച്ചാൽ കാണാത്തൊരു സുഹൃത്താണ്, എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പേജാണ് തട്ടുകടം. 1 മില്യൺ ഫോളോവേഴ്സ് ഒക്കെയുള്ള ഒരു പേജാണ്, അതിൻ്റെ ഗ്രൂപ്പുണ്ട്. അപ്പൊ അതിൻ്റെ വാട്സപ്പിൻ്റെ അഡ്മിൻസ് ആണ് ഞാൻ, ബാബു, ബിജു ഒക്കെ. അപ്പൊ അതില് ഫുഡിനോട് ഇഷ്ടമുള്ള കൂട്ടുകാരുടെ ഒരു കൂട്ടായ്മയാണ്, നല്ലൊരു ഗ്രൂപ്പാണ് കേട്ടോ. അപ്പൊ അവിടെയാണ് എനിക്ക് ബാബുവിനെ പരിചയം. അപ്പൊ ബാബുവും കൂട്ടുകാരും ചേർന്ന് ഏകദേശം ഒരു മാസം മുൻപ് ഒരു പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വക ആണെന്ന് തോന്നുന്ന ഈ ഗിഫ്റ്റ് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചതൊന്ന് ഇപ്പൊ പൊളിക്കുമ്പോ എന്തായാലും ഒന്ന് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു. ഓക്കെ, നല്ല ഭംഗിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഊഹിച്ചത് തന്നെയാണ്, ആള് തുടങ്ങിയ സംരംഭം ഒരു പ്രീമിയം ബിരിയാണി കിറ്റിന്റെ ഫേക്കോ രസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി കിറ്റാണ് കേട്ടോ. അത് ഇപ്പൊ എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ തൃശ്ശൂരൊക്കെ വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല, എന്നാലും മിക്ക സ്ഥലങ്ങളിലും ആയി കഴിഞ്ഞിട്ടുണ്ട്. പല സ്ഥലത്തും വ്യാപിപ്പിക്കാൻ ഇവർക്ക് പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പൊ ഒരു സർപ്രൈസ് അല്ല, മൂന്ന് സർപ്രൈസ് ആണ്. താങ്ക് യു ബാബു, താങ്ക് യു വെരി മച്ച്. അപ്പൊ എന്തായാലും ഇതുകൊണ്ട് എന്തായാലും നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവാ. ബിരിയാണിയുടെ യഥാർത്ഥ രുചി എന്നൊക്കെ എൻ്റെ 1 kg പാക്കാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എല്ലാ കിറ്റുകളും ഉണ്ട്. ഇതൊന്നും നമുക്ക് പൊളിച്ചു നോക്കാം. ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പുറമേ നിന്ന് വേറെ ഇപ്പൊ ചിക്കനൊക്കെയാ വാങ്ങിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കി എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ബാബു ഇങ്ങനെ ബിരിയാണി പലരും ഉണ്ടാക്കിയിട്ട് ഈ ബിരിയാണി കിറ്റുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ട് നമ്മളെ ആ ഗ്രൂപ്പിലിട്ട് കൊതിപ്പിക്കാറുമുണ്ട് കേട്ടോ. മസാലകളും ഈ കിറ്റ് പൊളിക്കുമ്പോൾ തന്നെ നല്ല മസാലകളുടെ ഒക്കെ സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ അതേ നെയ്യുണ്ട്, ഓയിലുണ്ട്, നട്ട്സ്, മുന്തിരി മസാലകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതുകൊണ്ടൊരു ബിരിയാണി വെക്കാം. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പുറത്ത് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പൊ അതേപോലെ ഒന്ന് ബിരിയാണി വെച്ച് നോക്കാതെയാണ് പ്ലാൻ. അപ്പൊ എന്തായാലും ഞാനൊരു ഒന്നൊന്ന് വായിച്ച് പഠിക്കട്ടെ. അതിന്റെ ഇടയിൽ ചിക്കനൊക്കെ ഒന്ന് വാങ്ങിക്കാൻ പറയട്ടെ കേട്ടോ മോന്റെ അടുത്ത്. ആ കിറ്റ് പൊളിച്ചപ്പോ ഇതിൽ എങ്ങനെ ഉണ്ടാക്കുന്നുള്ള ഇൻസ്ട്രക്ഷൻ മലയാളത്തിലുണ്ട്, ഇപ്പുറത്തെ സൈഡില് ഇംഗ്ലീഷിലുണ്ട്. അപ്പൊ ഇത് ഞാൻ വായിച്ചു നോക്കിയിട്ട് ഇതേ പ്രകാരമാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ഞാൻ വായിച്ചപ്പോ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ അതിനായിട്ട് നമ്മള് നേരത്തെ അരി ഉണ്ടല്ലോ, അരി ഞാനൊരു 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഇപ്പോ ദേ അരിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അരിപ്പലിട്ട് വെച്ചിട്ടുണ്ട്. 1 കിലോ അരിക്ക് 1 കിലോ ചിക്കൻ, പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 4 വലിയ തക്കാളി, 6 വലിയ സവാള, ഇങ്ങനെ കനം കുറച്ച് സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട്. 1 സവാള നമ്മള് വേറെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നട്ട്സും മുന്തിരി ഉണ്ട്, അത് കിറ്റിലുണ്ടായിരുന്നു. ഞാൻ കുറച്ചും കൂടി കൂടുതൽ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇവിടെ കുറച്ച് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വേണ്ടത് 6 പച്ചമുളക്, 2 തുടം വെളുത്തുള്ളി, 1 വലിയ കഷ്ണം ഇഞ്ചി ഒരുമിച്ച് അരച്ചു വെച്ചിട്ടുണ്ട്. 1 ചെറുനാരങ്ങയും കൂടി വേണം. പിന്നെ ഇവിടെ മസാലകളുണ്ട്, മസാലകൾ കിറ്റിലുണ്ടായിരുന്നു. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ വേറെ എടുത്തു വെച്ചതാണ്. അപ്പൊ ആ ഇൻസ്ട്രക്ഷൻ പ്രകാരം മല്ലിപ്പൊടി 1 ടീസ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് മസാലപ്പൊടി ഉണ്ട്, രസ സ്പെഷ്യൽ മസാലപ്പൊടി ഉണ്ട്. പിന്നെ ഗോൾഡ് വിന്നറിന്റെ 100 ml ഓയിലുണ്ട്, 2 RKG ഘീ ഉണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് സോൾട്ട്, നമ്മൾ കുറച്ച് പുതിനയും കുറച്ച് മല്ലിയും. ഈ സൺഫ്ലവർ ഓയിലിന്റെ 50 ml ഓയിലും പിന്നെ
RKG ഗീയുടെ ഒരു പാക്കറ്റും, ഇതിൽ പൊട്ടിച്ചു വെച്ചൊന്ന് ചൂടാക്കിയിട്ട് സവാള ഒരു ഗോൾഡൻ കളർ ആവണ വരെ നമുക്ക് ഫ്രൈ ആക്കണം. ഈ സവാള ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കണം കേട്ടോ. പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സോൾട്ട് ഇട്ടുണ്ടാം. അപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മള് അരി അളന്നതിന്റെ ഇരട്ടി വെള്ളമാണ്, അപ്പൊ 4 ഗ്ലാസ്, 4 നാഴി അരി, അതിന്റെ ഇരട്ടി, അപ്പൊ 8 നാഴി വെള്ളം ഞാൻ ഇവിടെ ചൂടാക്കാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് അരി ഉണ്ടാക്കാനുള്ള, ചോറ് ഉണ്ടാക്കാനുള്ള പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മള് ബാക്കി ഇതിലുണ്ടായിരുന്ന ഓയിൽ അതൊഴിച്ചു കൊടുത്തൊന്ന് ചൂടാക്കുന്നുണ്ട്. അപ്പൊ ഈ എണ്ണ ചൂടായിട്ട് കേട്ടോ, ഓയില് ചൂടായിട്ട്, അപ്പൊ അതിലേക്ക് നമ്മൾ നൈസായി അരിഞ്ഞ് വെച്ചേക്കണം 1 സവാള. ഇത് ഒന്ന് നന്നായിട്ട് വഴറ്റാം. അപ്പൊ ഇത് ചെറുതായിട്ടൊന്ന് വഴന്നുണ്ട്, അപ്പൊ അതിലേക്ക് നമ്മള് നമ്മുടെ എടുത്തു വെച്ച നട്ട്സും മുന്തിരിയും കൂടി ഇട്ടു കൊടുക്കാം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് നമ്മള് വറുത്ത് മാറ്റി വെക്കാം കേട്ടോ. സവാള ഫ്രൈ ചെയ്യാനുള്ളത് ഞാൻ ഇവിടെ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും കൂടി ഫ്രൈ ആവാനുണ്ട്. അപ്പൊ ഈ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, അതൊന്ന് എടുത്ത് നമുക്ക് മാറ്റാം. ഇനി ഈ പാത്രത്തിലേക്ക് നമ്മള് ഈ RKG ബാക്കിയുള്ള നെയ്യ് ഉണ്ടല്ലോ, ആ നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ മസാലകള് എല്ലാതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കാൻ പോവാം. അപ്പൊ അരി ഇട്ടിട്ട് നമ്മളൊരു 5 മിനിറ്റ് ഇതിനെ ഒന്ന് വഴറ്റണം കേട്ടോ. സവാള ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മള് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റും. അപ്പൊ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയിലേക്ക് ആ പച്ചമുളം പോയിട്ടുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോ ചോപ്പ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം, എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ. എണ്ണ നമുക്ക് അടച്ചു വെക്കാം കേട്ടോ, ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഈ ചോറിലേക്ക്, ഇപ്പൊ 5 മിനിറ്റ് നമ്മൾ ഈ അരി വറുത്തിട്ടുണ്ട്. ഇനി തിളച്ച വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ ഉപ്പൊക്കെ പാകാണോ നോക്കിയതിന് ശേഷം നല്ല തീയിൽ വെച്ചിട്ട് ഇത് തിളപ്പിച്ചിട്ട് ആ വെള്ളം വറ്റുന്ന സമയത്ത് നമ്മള് ഒന്ന് സിമ്മിലേക്ക് വെക്കാം. സിമ്മിലേക്ക് വെച്ചിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്ക കേട്ടോ. ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് കുക്കായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി 1 ടീസ്പൂൺ എടുത്തു വെച്ചത് ആഡ് ചെയ്യാം. നമ്മുടെ രസ ബിരിയാണി മസാലപ്പൊടി ഉണ്ട്, ഈ മസാലപ്പൊടിയുടെ 1¾ ഭാഗം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം.
ഇതിലേക്ക് അര ചെറുനാരങ്ങയര നീര് പിഴിഞ്ഞ് വെച്ച് കൊടുക്കണം. ഒരു പിടി പുതിനയിലയും ഒരു പിടി മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ചിക്കനിലേക്കും മസാലയിലേക്കും ആവശ്യമായിട്ടുള്ള സോൾട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പം മൂടി വെച്ച് വേവിക്കാം, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെക്കാം കേട്ടോ. മൂടി വെച്ചിട്ട് ചിക്കൻ വേവണ വരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം മൂടി തുറന്നിട്ട്. അപ്പൊ നമുക്കൊന്ന് അരി ചോറൊന്ന് നന്നായിട്ടൊന്ന് മറച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 4-5 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് ബാക്കിയുള്ള ഒരു 80% വേവണ വരെ ഒന്നുകൂടി വേവിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഒന്നുകൂടി വേവണം, വലിയ പീസസ് അല്ലേ. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തുണ്ട് കേട്ടോ, നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൽ നിന്ന് കുറച്ച് ഗ്രേവി എടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പൊ ദമ്മിടാൻ വേണ്ടിട്ട് നമ്മള് വലിയ ഒരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ചിക്കൻ മുഴുവനായിട്ട് കേട്ടോ, ചിക്കൻ വെന്തത് മുഴുവനായിട്ട് ഇട്ടു. നമ്മള് അര ചെറുനാരങ്ങ ബാക്കി ഉണ്ടായിരുന്നു, ആ ചെറുനാരങ്ങ ഞാൻ പിഴിഞ്ഞിട്ട് ഈ പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ചിക്കന്റെ മേളിലേക്ക് നമുക്ക് ഇതിന്റെ പകുതി ചോറ് ഇട്ട് കൊടുക്കാം. ഇതിന് മേളിക്ക് നമ്മൾ നേരത്തെ ഒരു 1/4 ഭാഗം രസ ബിരിയാണി സ്പെഷ്യൽ മസാലപ്പൊടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പകുതി നമുക്ക് ഇവിടേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ഈ സവാള വറുത്ത് വെച്ചത്, കുറച്ച് പുതിന, കുറച്ച് മല്ലിയില. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുനാരങ്ങ നീരും മഞ്ഞളും കൂടി ഒഴിച്ചു വെച്ച വെള്ളം. ഇനി ബാക്കിയുള്ള റൈസ് ഇതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഒന്ന് റൈസ് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള കുറച്ച് മസാലപ്പൊടി, ബാക്കിയുള്ളത് ചെറുനാരങ്ങ നീരും മഞ്ഞളും ചേർന്ന വെള്ളം. ബാക്കിയുള്ള മല്ലിയിലയും പുതിനയിലയും. അപ്പൊ നമ്മൾ അടുപ്പത്ത് കയറ്റി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട്
ലോ ഫ്ലെയിമിൽ നമ്മൾ ദം ചെയ്തെടുക്കാൻ പോവാ ട്ടോ. അപ്പം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടോ. നല്ല ഒരു പ്രത്യേക ഫ്ലേവറാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണിന്ന് മസാലക്കൂട്ടിനൊക്കെ ഒരു പ്രത്യേക ഒരു മണമുണ്ട്. അപ്പം ഞാൻ എന്തായാലും കൈകൊണ്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ബിരിയാണിയുടെ പ്രത്യേക ടേസ്റ്റ് വരിക. അപ്പം ഒന്ന് കഴിച്ചോടാ. ഒരു വെറൈറ്റി ടേസ്റ്റാ കേട്ടോ. അപ്പം നിങ്ങളെന്തായാലും ഇതേപോലെ ഒന്ന് ഈ ബിരിയാണി കിറ്റ് മേടിച്ച് ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. സൂപ്പറായിട്ട് വരും. ഒരു വെറൈറ്റി ബിരിയാണി ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള കിറ്റ് തന്നെയാണ്. എന്തായാലും ഒരു പ്രാവശ്യം കൂടി ബാബുവിന് താങ്ക്സ്. ബാബുവിനും കൂട്ടുകാർക്കും ഈ സംരംഭം വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ബൈ.